നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ളലുൽ ഉലമ ഫസ്റ്റ് ഇയറിലെ ഹദീസ് പാഠപുസ്തകത്തിലെ 8-9 പാഠങ്ങളാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് തള്ളപ്പെടേണ്ടതാണ്. മഹ്വ മർദൂദും ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ തള്ളപ്പെടേണ്ടത് എന്താണ്? മൻ അഹദസ ഫിൽ ഇസ്ലാമിൽ, ഒരാൾ ഇസ്ലാമിൽ പുതിയതായി ഒരു ആചാരമുണ്ടാക്കി. മാ ലൈസ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരിക്കലും ഇല്ലാത്ത. ഫഹുവ മർദൂദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇദാ കാന മുഖാലിഫൻ ലിശരീഅ, അത് ഇസ്ലാമിക വിധികൾക്കെതിരാണെങ്കിൽ. എന്നാൽ ഇസ്ലാമിൽ സ്വഹാബികളുടെ കാലത്ത് ചില പുതുതായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, ജുമുഅ നിസ്കാരത്തിലെ രണ്ടാമത്തെ ഭാഗം, അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണം, ഇതൊക്കെ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമല്ലാത്തത് കൊണ്ടാണ് അവയൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഒരു ദിവസം വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും, ഒരു കൂട്ടരൊഴികെ ഇല്ല. മൻ അബ, ആരാണ് ഈ മൻ അബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന, എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരാണ്. ഇല്ല മൻ അബ, അവരൊഴികെ, ആരാണ് ഈ മൻ അബ? പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു, മൻ അത്വഅനി ദഖൽ ജന്ന, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഒമൻ അസ്വാനി, എനിക്കെതിരെ പ്രവർത്തിച്ചാൽ ഫഖദ് അബ, അവനാണ് അബ വിസമ്മതിച്ചവൻ എന്ന് പ്രവാചകൻ പറഞ്ഞു.